എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഓർഫനേജിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇന്ന് അപ്പോഴൊരു രണ്ട് പേരവിടെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നു. അഡ്മിഷൻ എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കോ കോളേജ് കുട്ടികൾക്കോ ഉള്ള അഡ്മിഷനല്ല, അച്ഛനെയോ അമ്മയോ ആരെയെങ്കിലുമൊക്കെ അവിടെ കൊണ്ടാക്കാനും അതിനെപ്പറ്റി അറിയാനും ഒക്കെ വരുന്നതിനാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അവർ വന്നപ്പം അവരെപ്പറ്റിയുള്ള ആ ഒരു അന്വേഷണങ്ങൾ നടത്തേണ്ട ചുമതല എനിക്കായിരുന്നു. ഞാനങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. ഏകദേശം 65 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയും ഏകദേശം ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, അങ്ങനെ രണ്ട് പുരുഷന്മാരായിരുന്നു വന്നത്. രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവരാണ്. ഞാൻ അവരോട് വിവരങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാണ് സാർ അഡ്മിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ആ 50 വയസ്സിൽ കഴിഞ്ഞ ആ ആൾ പറഞ്ഞു, അടുത്തിരുന്ന ആരോഗ്യമുള്ള ആ വ്യക്തിയെ കാണിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എത്ര വയസ്സായി എന്ന് ഞാൻ ചോദിച്ചു. അമ്മയ്ക്ക് 94 വയസ്സുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താണ് അസുഖം? അപ്പോൾ അമ്മയ്ക്ക് ഒരസുഖവും ഇല്ല, ഓടി നടക്കുന്നു. അമ്മ ഇന്നലെ കൂടി റേഷൻ കടയിൽ പോയി അരി മേടിച്ചിട്ടാണ്. മറ്റസുഖങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അമ്മ ഇങ്ങനെ കൊണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ നിന്ന്? അപ്പോൾ പറഞ്ഞു, ആരുമില്ല നോക്കാൻ. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ, എനിക്ക് ഷുഗറ് പ്രഷറും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് അമ്മയെ നോക്കാൻ ആളില്ല എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയോ, അദ്ദേഹം ഒന്നുകിൽ മാരീജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചുപോയി എന്നൊക്കെയാണ് എൻ്റെ ചിന്ത പെട്ടെന്ന് പോയത്. എങ്കിലും അത് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചു, സാറിൻ്റെ ഫാമിലിയൊക്കെ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫ് വീട്ടിലുണ്ട്, 3 മക്കളാണ്, 3 പേരും ഗൾഫിലാണെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്മയെ നോക്കാൻ സാറിൻ്റെ വൈഫ് വീട്ടിലില്ലേ? അപ്പോൾ അമ്മയെ നോക്കിക്കൂടെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കും ഷുഗറും പ്രഷറും ഒക്കെയാണ്, അവർക്കും വയ്യ, അങ്ങ് നോക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അമ്മ നല്ല ആരോഗ്യവതിയാണെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ ഏകദേശം 94 വയസ്സ് കഴിഞ്ഞല്ലേ, കുറച്ച് കാലം കൂടിയായിരിക്കും അമ്മ ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബാക്കി കാലം കൂടി അമ്മ സാറിൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതല്ല സിസ്റ്ററെ, എങ്ങനെയെങ്കിലും ഇവിടെ ഒരു അഡ്മിഷൻ വേണം, അമ്മ ഇങ്ങോട്ടാക്കിയേ പറ്റൂ. ഞാൻ വീണ്ടും വീണ്ടും ഇദ്ദേഹത്തെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. ഞാൻ പറഞ്ഞു, സാർ നമ്മളിവിടെ ഇങ്ങനെ മക്കളൊക്കെ ഉള്ളവരെ എടുക്കാൻ കഴിയില്ല, മക്കളുള്ളവർ മക്കൾ തന്നെയാണ് അമ്മയെ അച്ഛനെ നോക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മക്കളാണ്? അത് 4 മക്കളുണ്ട്, 4 മക്കളും ഈ അമ്മയുടെ സ്വത്തൊക്കെ എടുത്ത ശേഷം 4 പേർക്ക് നോക്കാൻ വയ്യ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കേസായി, പ്രശ്നമായി, എന്തായാലും ശരി, ഈ വന്ന ആളിൻ്റെ വീട്ടിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അമ്മ നോക്കാൻ ഇദ്ദേഹത്തിനും മനസ്സില്ല, അതുകൊണ്ടാണ് അഡ്മിഷൻ്റെ ആവശ്യവുമായിട്ട് അദ്ദേഹം അവിടെ എത്തിയത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഒരുപാട് നാൾ സാറിൻ്റെ വീട്ടിൽ അമ്മ വളരെ സന്തോഷത്തോടുകൂടി നല്ല സൗകര്യങ്ങൾ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇതുപോലൊരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ അമ്മ അത് ഉൾക്കൊള്ളണമെന്നില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു. ഓ, അങ്ങനൊന്നും സിസ്റ്റർ പേടിക്കണ്ട, അമ്മ അടുത്ത കാലത്തെങ്ങും മരിക്കില്ല, അമ്മ നല്ല ആരോഗ്യവതിയാണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ അമ്മ ഭയങ്കര പ്രയാസപ്പെടും ഇവിടെ വന്നാൽ, അമ്മയുടെ ഒരു ഇത്രയും കാലം അമ്മ പുറത്ത് സന്തോഷമായിട്ട് ജീവിച്ച ഒരാളെ പെട്ടെന്ന്. അപ്പോൾ ഈ മകൻ ചോദിച്ച ഒരു ചോദ്യം കേട്ട് ഞാൻ അങ്ങ് സത്യത്തിൽ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ, പുള്ളി എന്നോട് പറയുകയാണ്, അത് ഗൾഫിൽ പോകുന്ന ഒരാൾ, ഗൾഫിൽ പോകുന്ന ആ ഒരു സമയത്ത് ഒത്തിരി പ്രയാസപ്പെടുമല്ലോ, ഒരാഴ്ചയെങ്കിലും ആ പ്രയാസപ്പെടും, അതുപോലെ ഈ അമ്മ ഇവിടെ വരുമ്പോൾ കുറച്ച് ദിവസമേ പ്രയാസപ്പെടത്തുള്ളൂ, അത് കഴിയുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തെ അങ്ങ് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെയാണ് ഉണ്ടായത്. ഞാൻ വീണ്ടും അവസാന ശ്രമം എന്ന പോലെ ഞാൻ പറഞ്ഞു, സാർ നമ്മൾ ഈ ഭൂമിയിൽ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയായിരിക്കും കൊയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സാർ ഒന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന സിസ്റ്ററെ, ദൈവം ഇനി എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ അമ്മയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം, അതാണ് ലക്ഷ്യം. അവസാനം ഞാൻ പറഞ്ഞു, സാർ ഇവിടെ അമ്മയെ കൊണ്ടാക്കുന്നു,
നിങ്ങൾ നാല് മക്കളാണുള്ളത്. എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള സാറ് കുറേ വർഷങ്ങൾ, എന്നേക്കാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാലഘട്ടം നിങ്ങൾക്കറിയാം. നാല് മക്കളെ കരണ്ടില്ലാത്തൊരു കാലഘട്ടം, ആശുപത്രി ഇല്ലാത്തൊരു കാലഘട്ടം, നല്ല വഴിയില്ലാത്തൊരു കാലഘട്ടം, പട്ടിണിയുടെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അമ്മ ഈ നാല് മക്കളെയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തി. മക്കൾക്കൊരസുഖം വരുമ്പം ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ആശുപത്രിയിൽ ദൂരെയുള്ള ആശുപത്രിയിൽ ഇന്നത്തെ പോലെ വണ്ടിയോ വാഹനമോ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്ത് സ്വന്തം തോളിലേറ്റി കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് അവൻ ആ തൻ്റെ മക്കളെ പൊന്നുപോലെ വളർത്തി വലുതാക്കി, അവർക്ക് നല്ല ആരോഗ്യമൊക്കെ നൽകി വളർത്തി വലുതാക്കിയപ്പോൾ മക്കൾക്ക് അമ്മയും വേണ്ട, അച്ഛനെയും വേണ്ട, ആരെയും വേണ്ട. ഈ അമ്മയെ സംരക്ഷിക്കാൻ ഈ നാല് മക്കളില്ല, രണ്ടാണും രണ്ട് പെണ്ണുമാണ്. ഈ നാല് മക്കളോ അവരുടെ കൊച്ചുമക്കളോ ആരും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു സത്യം. അമ്മ കിടപ്പ് രോഗിയല്ല, മനോരോഗിയല്ല, ഈ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളല്ല. ഈ വന്ന് ഇവർ ഈ വന്നതിൻ്റെ അടുത്ത മുൻപത്തെ ദിവസവും കൂടി ആ അമ്മ നന്നായിട്ട് ഓടി നടന്ന് കടയിൽ പോയി അരി വാങ്ങിച്ചുകൊണ്ട് വന്നെന്നാണ് ഈ വ്യക്തി പറഞ്ഞത്. അത്രയും പ്രായമുള്ള, അത്രയും ആ ആരോഗ്യമുള്ള അമ്മയെ പോലും സംരക്ഷിക്കാൻ വിസമ്മതിക്കുന്ന ഈ ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ അമ്മയെ അച്ഛനെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാലമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? കമൻ്റ് ചെയ്യുക. ഓക്കെ, ബൈ.